പരിശുദ്ധതയുടെ പരദീസയിലേക്ക്. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹസമൃദ്ധമായ സ്വാഗതം. ധൈര്യത്തിൻ്റെ വിശുദ്ധൻ എന്ന് അറിയപ്പെടുന്ന സെൻറ്റ് ജോർജ് അഥവാ വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ ആണ് ഇന്ന് പരിശുദ്ധതയുടെ പരദീസയിൽ. ക്രിസ്തുവർഷം 3-ാം നൂറ്റാണ്ടിൽ ആണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ ജനനം എന്ന് ക്രൈസ്തവ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു. തുർക്കിയിലെ കപ്പദോക്കിയ എന്ന സ്ഥലത്ത് ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് ജോർജ് ജനിക്കുന്നത്. വിശ്വാസ തീക്ഷ്ണമായ ജീവിതവും അതിലുപരിയായി സാമൂഹ്യ സേവന മനോഭാവവുമാണ് ജോർജിൻ്റെ മുഖമുദ്ര. എപ്പോഴും മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക എന്ന അതിയായ ആഗ്രഹത്തോടുകൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ക്രൈസ്തവ വിശ്വാസം ഉണ്ടായിരുന്ന മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നത് കൊണ്ട് മാത്രമല്ല, പ്രത്യേക ദൈവീക പരിപാലന ലഭിച്ച ഒരു ബാലൻ എന്ന നിലയിലും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയാണ് ജോർജ് വളർന്നു വന്നത്. 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം സൈനിക സേവനത്തിൽ ചേരുകയാണ്. റോമൻ പടയാളികളുടെ നേതാവായിട്ട് സൈന്യാധിപനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. സൈനിക പുരോഹിതനാണ് എന്ന വിശേഷണങ്ങളും ഒട്ടേറെ ഇടങ്ങളിൽ നിന്ന് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. 3-ാം നൂറ്റാണ്ടിലെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ വ്യക്തമായ ചരിത്ര രേഖകൾ ലഭ്യമാവുക ഏറെ പ്രയാസകരം. എങ്കിൽ പോലും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടും ഇന്നും സെൻറ്റ് ജോർജ് വിശ്വാസികളുടെ ഇടയിൽ ശക്തനായ വിശുദ്ധനായി നിലകൊള്ളുന്നു. റോമൻ ഭരണം ഡയോക്ലേഷ്യസ് ചക്രവർത്തിയുടെ കാലഘട്ടം. ഏറെ സ്നേഹസമൃദ്ധമായ ബന്ധമായിരുന്നു സൈനികനായ ജോർജുമായിട്ട് ഡയോക്ലേഷ്യൻ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നത്. ഭരണകാര്യങ്ങളിലും ഇതര കാര്യങ്ങളിലും സാമൂഹിക കാര്യങ്ങളിലും ഒക്കെ അവർ പരസ്പരം ചർച്ച ചെയ്ത് വളരെ സമൃദ്ധമായിട്ട് നാടിനെ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം. എപ്പോഴാണ് അവർക്കിടയിൽ പ്രശ്നം ഉടലെടുക്കുന്നത്? വായനയിൽ നാം വായിച്ചു പോകുമ്പോൾ വരികൾക്കിടയിലെ ചില ആശയങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് സാധാരണ ബുദ്ധിയിൽ നിന്ന് ഒരുപക്ഷെ ഉരുത്തിരിയുന്നതിൽ നിന്നും അപ്പുറമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. 3-ാം നൂറ്റാണ്ട് കാലഘട്ടം എന്ന് പറയുന്നത് സഭ ഒട്ടേറെ പ്രതിബന്ധങ്ങൾ നേരിടുന്ന കാലഘട്ടം തന്നെ. ഏറെക്കുറെ സഭയുടെ ബാല്യമായ കാലഘട്ടം. ശക്തനായ ക്രൈസ്തവ വിശ്വാസിയായിരുന്നു ജോർജും കുടുംബവും. ഡയോക്ലേഷ്യൻ ചക്രവർത്തിക്ക് ക്രൈസ്തവരെ ഒട്ടും താല്പര്യവുമില്ല. ഭരണകാര്യങ്ങളിലും യുദ്ധകാര്യങ്ങളിലും ഇതര കാര്യങ്ങളിലുമൊക്കെ പരസ്പരം സ്നേഹസമൃദ്ധമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറുമ്പോൾ ചക്രവർത്തി ക്രൈസ്തവരോട് കാണിക്കുന്ന അതിക്രൂരമായ മതനിന്ദ ജോർജിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ധൈര്യതയുടെ വിശുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്ന ജോർജ് അന്നും സേനാനായകനായി പ്രവർത്തിക്കുന്ന ആ കാലഘട്ടത്തിലും ധൈര്യം കാണിക്കുകയാണ്. തൻ്റെ ചക്രവർത്തി താൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ സേന നയിക്കുന്ന വ്യക്തിയാണ് എന്നിട്ട് പോലും തനിക്ക് പറയുവാനുള്ള കാര്യം ശക്തമായിട്ട് ചക്രവർത്തിയുടെ തിരുമുമ്പിൽ പറയുന്നുണ്ട്. അങ്ങ് കാണിക്കുന്ന ക്രൈസ്തവരോട് കാണിക്കുന്ന അനീതി ഒട്ടും ശരിയല്ല. ക്രൈസ്തവരെ ഇപ്രകാരം ശിക്ഷിക്കുന്നത് പീഡിപ്പിക്കുന്നത് മതിയാക്കണം. അവിടെ വെച്ചാണ് ആ സ്നേഹബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കുക. ചരിത്രം വീണ്ടും വായിക്കുമ്പോൾ, വായിച്ച് നാം പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാകുന്നു. ഒട്ടേറെ പ്രാവശ്യം ചക്രവർത്തി തൻ്റെ ഉറ്റ സ്നേഹിതനെ തിരിച്ചു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ജോർജ് ഒട്ടും പിന്നോക്കം മാറുന്നില്ല. എങ്ങനെയാണോ താൻ ദൈവത്തെ സ്നേഹിക്കുന്നത്, ആരാധിക്കുന്നത്, തൻ്റെ ബാല്യത്തിൽ തനിക്ക് ലഭിച്ച വിശ്വാസം എന്ത്,
ക്രൂശിതനായ കർത്താവിൻ്റെ യഥാർത്ഥ സ്നേഹം എന്ത്? അത് തന്നെ മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട് ചക്രവർത്തിയെ ധിക്കരിച്ചുകൊണ്ട് ജോർജ് മുന്നോട്ടു പോകുന്നു. ഈ ധിക്കാരത്തിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ്. ആദ്യം ഡയക്ലേഷ്യൻ ചക്രവർത്തി ജോർജിനെ ജയിലിലടയ്ക്കുന്നു. ജയിലിൽ കിടക്കുന്ന ജോർജിന് അനുഭവിക്കേണ്ടി വരുന്ന പീഡകൾ വളരെ വലുതാണ്. വാളുകൊണ്ട് ശരീരത്തെ വരഞ്ഞു കീറുക, കൈകളിലും കാലുകളിലും ആണികൾ അടിച്ചു കയറ്റുക, തലയിൽ മുൾമുടി പോലുള്ള കിരീടം അണിയിക്കുക, കൈകൾ തിളച്ച എണ്ണയിൽ മുക്കുക, ഇത്രയേറെ പീഡകൾ സഹിച്ചുകൊണ്ടാണ് ജോർജ് ജയിലിൽ താമസിക്കുന്നത്. എന്നിട്ടും ഒരിക്കൽ പോലും തൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറയുവാൻ സാധിക്കുന്നില്ല എന്നു മാത്രമല്ല, അദ്ദേഹം അതിൽ കൂടുതൽ കൂടുതൽ അടുക്കുകയും തീഷ്ണമതിയാവുകയും ചെയ്യുന്നു. മറ്റ് സൈന്യാധിപന്മാരുടെയും മറ്റ് സൗഹൃദങ്ങളുടെയും ഉപദേശപ്രകാരം ഇനിയെങ്കിലും തൻ്റെ സുഹൃത്ത് തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ ചക്രവർത്തി ഒരിക്കൽ ജോർജിനെ ജയിൽ വിമോചിതനാക്കുന്നു. തുടർന്ന് രാജസദസ്സിൽ വിളിച്ചു വരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഇനി ക്രൈസ്തവർക്കു വേണ്ടി പ്രവർത്തിക്കുകയോ ക്രൈസ്തവർക്കു വേണ്ടി വാദിക്കുകയോ ചെയ്യരുത് എന്ന ഉപദേശവും നൽകി ജോർജിനെ വിട്ടയക്കുന്നു. തിരിച്ചു വന്ന ജോർജ് പഴയതിലും ശക്തമായിട്ട് ക്രൈസ്തവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. തൻ്റെ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് ബോധ്യമാകുന്നു. തൻ്റെ ജീവിതം ചക്രവർത്തിയുടെ കൈകളാൽ അവസാനിക്കും എന്നുള്ളത് കൊണ്ട് തനിക്കുള്ള സ്വത്തുവകകളിൽ എല്ലാം തന്നെ ക്രൈസ്തവർക്കും പാവപ്പെട്ടവർക്കും രോഗികൾക്കുമായിട്ട് അദ്ദേഹം വീതിച്ചു നൽകുന്നു. എന്തൊക്കെയാണോ തൻ്റെ സമ്പാദ്യങ്ങൾ ആയിട്ട് ഉണ്ടായിരുന്നത് അതെല്ലാം ആ സൈനിക പുരോഹിതൻ മറ്റുള്ളവർക്കായി വീതിച്ചു നൽകുന്നു. വീണ്ടും കുറച്ചുകാലം സൈന്യത്തിൽ സേവനം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ചക്രവർത്തിയുടെ അതിക്രൂരമായിട്ടുള്ള ശിക്ഷാ നിയമ വ്യവസ്ഥിതികൾക്ക് അടിമപ്പെടുകയാണ് സൈന്യാധിപനായിരുന്ന ആ പുരോഹിതൻ. ഇവിടെ മറ്റൊരു സംഭവം കൂടി രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ പത്നി ഒരു ക്രൈസ്തവ വിശ്വാസിയായിട്ട് മാറുന്നത്. ചക്രവർത്തിക്ക് എതിരായിട്ട് സൈന്യാധിപൻ, പുരോഹിതനായ സൈന്യാധിപൻ്റെ വിശ്വാസത്തെ അനുഗമിക്കുന്ന ചക്രവർത്തിയുടെ പത്നി. ഒടുവിൽ രാജാവ് അതേ ശിക്ഷ അവർക്കും നൽകുന്നുണ്ട്. വിശ്വാസത്തെ ഉൾക്കൊള്ളുമ്പോൾ അത് മാറ്റിവെക്കുവാൻ തയ്യാറാകാത്ത ജീവിതങ്ങളുടെ അനുഭവ സാക്ഷ്യമാണ് ജോർജിൻ്റെയും ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ പത്നിയുടെയും ഒക്കെ സാക്ഷ്യങ്ങൾ. മറ്റൊരു സംഭവം, ചക്രവർത്തിയെ നിന്ദിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആ നാളുകൾക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തെ ജയിലിലടയ്ക്കുകയും പാലസ്തീനിലെ തെരുവിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും ചെയ്തു. തങ്ങളെ സഹായിച്ച തങ്ങളുടെ സൈന്യാധിപൻ, പുരോഹിതൻ ശിക്ഷിക്കപ്പെടുന്ന കണ്ട് ഒട്ടേറെ ക്രൈസ്തവരാണ് അന്ന് നിലവിളിച്ചതും ദുഃഖിച്ചതും എന്ന് പറയുന്നുണ്ട്. ഭയന്നിട്ട് അവർ ഗുഹകളിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ അഭയം പ്രാപിക്കുന്നതും ഉണ്ട്. ചക്രവർത്തി ഭരിക്കുന്ന ഇടത്ത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് കൂടുതൽ പ്രബലപ്പെടേണ്ടത് എന്ന അന്ധമായ ധാരണയായിരുന്നു ചക്രവർത്തിക്കും ഉണ്ടായിരുന്നത്. റോമൻ പടയാളികളുടെ ഇടയിൽ തന്നെ ജോർജിൻ്റെ പേരിൽ ഭിന്നത രൂപീകരിക്കുന്നുണ്ട്. പടയാളികൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ അഭിപ്രായ വ്യത്യാസം രാജ്യം ഭിന്നിച്ചു പോകുമെന്ന് ഭയന്ന് ഡയക്ലേഷ്യൻ ചക്രവർത്തി മറ്റൊരു തന്ത്രം ആവിഷ്കരിക്കുന്നു. ക്രൈസ്തവരെ ചിതറിക്കുവാനും അതിനനുസരിച്ചുള്ള ശിക്ഷകൾ നൽകി മാതൃക കാണിക്കുവാനുമാണ് ചക്രവർത്തി മുതിരുന്നത്. തങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ ആ താൻ പോരായ്മയുള്ള ചക്രവർത്തിക്ക് സാധിക്കുന്നില്ല. അങ്ങനെയൊരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനും അദ്ദേഹത്തിന് കഴിയുന്നില്ല. പ്രാർത്ഥനയിലായിരിക്കുന്ന ജോർജിനെ
ശിരഛേദനം നടത്തിയാണ് അവസാനം കൊല്ലുന്നത്. തൻ്റെ വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം ധൈര്യപൂർവം മരണം ഏറ്റെടുക്കുന്നു. തുടർന്ന് ഒട്ടേറെ പേരാണ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നത്. സെൻറ്റ് ജോർജിൻ്റെ ധൈര്യം സാക്ഷ്യപ്പെടുത്തുന്ന മറ്റൊരു സംഭവം രേഖപ്പെടുത്തി വയ്ക്കുന്നത് നമുക്ക് വായിക്കാനാവും. ലിബിയയിലെ സിലീന എന്ന സ്ഥലത്ത് തടാകത്തിൽ അതിഭീകരമായ ഒരു വ്യാളി കാണപ്പെടുന്നുണ്ട് ആ കാലഘട്ടത്ത്. വ്യാളി എന്ന പദത്തിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്: സർപ്പത്തെപ്പോലെ നീണ്ടതും ഭീകരവുമായിട്ടുള്ള രൂപം, തീ തുപ്പുന്ന ഒരു ഭീകര ജീവിയായിട്ടാണ് വ്യാളിയെ വിശേഷിപ്പിക്കുക. അന്ന് ഈ ഭീകര രൂപി ആ പ്രദേശത്തുള്ള മനുഷ്യരെ ആക്രമിക്കുവാൻ തുടങ്ങി. യാതൊരു രക്ഷയുമില്ല. ആ നാട്ടിലെ സൈന്യം ഒന്നിച്ചിറങ്ങിയിട്ടും അതിനെ കീഴ്പ്പെടുത്തുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒടുവിൽ ജനങ്ങളും ഭരണാധികാരികളും ചേർന്ന് വ്യാളിയുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ഒരു ദിവസം 2 ആടുകളെ വീതം ആ ഭീകര രൂപിക്ക് ഭക്ഷണമാക്കാം എന്നുള്ള വ്യവസ്ഥ. അതനുസരിച്ച് ആ നാട്ടിലെ മനുഷ്യർ എല്ലാ ദിവസവും ആ തടാകത്തിൽ താമസിക്കുന്ന ഈ വ്യാളിക്ക് 2 ആടുകളെ നൽകി വന്നു. നാട്ടിലെ ആടുകളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ മറ്റ് നിവർത്തിയില്ലാതെയായി. വീണ്ടും അതിൻ്റെ ആക്രമണം നാട്ടിൽ ഉണ്ടാകാൻ തുടങ്ങി. നാട്ടുകാർ ചേർന്ന് മറ്റൊരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. കന്യകയായ ഓരോ വീട്ടിലെയും ഓരോ കന്യകയായിട്ടുള്ള സ്ത്രീകളെ ഓരോ ദിവസം അതിന് ഭക്ഷിക്കുവാനായിട്ട് നൽകാമെന്നുള്ള വ്യവസ്ഥ. അതനുസരിച്ച് ഓരോ കുടുംബത്തിനും അവരവരുടെ ദിനം എത്തുമ്പോൾ അതാത് വീടുകളിൽ നിന്ന് ഓരോ കന്യകയായിട്ടുള്ള പെൺകുട്ടികൾ ആ വ്യാളിക്ക് ഭക്ഷണമായി പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ എത്തിയപ്പോൾ ആ നാട്ടിലെ നാട്ടുപ്രമാണിയുടെ മകളുടെ ഊഴമെത്തി. വളരെ ഭക്തിയും ദൈവത്തിൻ്റെ വിശ്വസ്തയുമായിട്ട് ജീവിതം നയിച്ചിരുന്ന ഒരു പെൺകുട്ടി പ്രാർത്ഥനയിലും അതിയായ ദൈവിക ചൈതന്യത്തിലും വളർന്നു വന്ന അവൾ തനിക്കാണ് ഇന്ന ദിവസം വ്യാളിയുടെ ഭക്ഷണമായി പോകേണ്ടത് എന്ന് മനസ്സിലാക്കി അവൾ തീക്ഷ്ണതയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്താണ് ലിബിയയിലെ ഭരണാധികാരികൾ ഡയോക്ലിഷ്യസ് ചക്രവർത്തിയുടെ സൈന്യാധിപനായിരുന്ന ജോർജിനെക്കുറിച്ച് കേൾക്കുന്നതും അദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യപ്പെടുന്നതും. തൻ്റെ കുതിരപ്പുറത്ത് റോമൻ പടയാളികളുടെ വേഷം ധരിച്ച് ആണ് അദ്ദേഹം വ്യാളിയുടെ അടുത്ത് എത്തുന്നത്. നാം സെൻറ്റ് ജോർജിൻ്റെ ഗിവർഗീസ് പുണ്യാളൻ്റെ ചിത്രം കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വേഷവിധാനം. വെളുത്ത കുതിരയുടെ പുറത്ത് ഒരു റോമൻ പടയാളിയുടെ പടച്ചട്ടകൾ ധരിച്ചുകൊണ്ട് ആയുധവും കൈലേന്തിയാണ്. അതേ വേഷത്തിലാണ് വ്യാളിയോട് യുദ്ധം ചെയ്യുവാൻ. വ്യാളി എന്നത് പൈശാചികതയുടെ ഒരു പ്രതീകമാകാം. ഒരു സംഭവമായിട്ടാണ് അത് രേഖപ്പെടുത്തുകയും വായ്മൊഴിയായിട്ടൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ആ ജീവിയുടെ അടുത്ത് എത്തുകയും വളരെ ധീരതയോടുകൂടി ധൈര്യത്തോടുകൂടി ഒറ്റയ്ക്ക് അതിനെ വകവരുത്തുകയും ചെയ്യുന്നുണ്ട് ജോർജ്. ആ നാട്ടിലെ ജനങ്ങൾക്ക് ഏറെ സന്തോഷമായി. ഒട്ടേറെ സമ്മാനങ്ങൾ അദ്ദേഹത്തിന് നൽകുകയാണ് ജനങ്ങൾ. പിന്നീട് ജീവിത വിശ്വാസം സന്യസ്ത ജീവിതത്തിലേക്ക് നയിച്ചുകൊണ്ട് മാറ്റപ്പെടുന്നു ആ കന്യക. അവർ ദൈവശുശ്രൂഷയ്ക്കായിട്ട് തൻ്റെ ജീവിതം മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട്. വ്യാളിയെ ധീരമായിട്ട് നേരിട്ടതുകൊണ്ട് ആകണം സെൻറ്റ് ജോർജിനെ ധൈര്യതയുടെ ധീരനായ വിശുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒട്ടേറെ മറ്റു വിശേഷണങ്ങളും സെൻറ്റ് ജോർജിന് നൽകുന്നുണ്ട്. നമുക്കറിയാം ധാരാളം ദേവാലയങ്ങൾ കേരളക്കരയിലും സെൻറ്റ് ജോർജിൻ്റെ നാമത്തിൽ ഉണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ ദേവാലയം ഇടത്തുവായിലെ ദേവാലയമാണ്. 18-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ ദേവാലയം ഒട്ടേറെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നതായിട്ടും രേഖപ്പെടുത്തി കാണുന്നു.
ഒട്ടേറെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളുമാണ് സെൻറ് ജോർജിൽ നിന്നും വിശ്വാസ ജീവിതങ്ങൾക്ക് ലഭ്യമാവുക. എടത്തോ പള്ളിയിലെ ഏറ്റവും വലിയൊരു വിശ്വാസ പ്രക്രിയയാണ് തലവേദനയ്ക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി ചുടുകല്ല് ചുമക്കുക. തങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഭാരം വരുന്ന ഒന്നോ രണ്ടോ മൂന്നോ കല്ലുകൾ തലച്ചുമടായി എടുത്തുകൊണ്ട് വിശ്വാസികൾ ദേവാലയത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന കാഴ്ച അവിടെ എത്തുന്ന ഓരോ വ്യക്തിക്കും കാണുവാൻ സാധിക്കും. പെരുന്നാൾ ദിനങ്ങളിൽ മാത്രമല്ല, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ശ്രീലങ്കയുടെയും ഭാഗങ്ങളിൽ നിന്ന് മറ്റ് ഇതര പ്രദേശങ്ങളിൽ നിന്നും ധാരാളം വിശ്വാസികൾ എടത്വ പള്ളിയിലേക്ക് തീർത്ഥാടകരായിട്ട് എത്താറുണ്ട്. അവിടെ നടക്കുന്ന വിശുദ്ധൻ്റെ പേരിൽ ഉള്ള അത്ഭുതങ്ങളിൽ മറ്റൊന്നാണ് മാനസിക രോഗികൾക്ക് ലഭ്യമാകുന്ന സൗഖ്യം. പൈശാചികതയെ ദൂരെ അകറ്റുവാൻ പ്രത്യേകം അനുഗ്രഹം ലഭ്യമായ വിശുദ്ധനാണ് വിശുദ്ധ സെൻറ് ജോർജ് അഥവാ ഗീവർഗീസ് പുണ്യാളൻ. തങ്ങളുടെ മനസ്വസ്ഥത നഷ്ടമാക്കുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവ് വിശുദ്ധനുണ്ട്. ആകുലപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിശുദ്ധനോട് പങ്കിട്ടാൽ അവയ്ക്കെല്ലാം പരിഹാരം ലഭ്യമാകുന്നതായിട്ട് രേഖകൾ പ്രസ്താവിക്കുന്നു. മറ്റൊന്ന് ശാരീരിക സൗഖ്യം പോലെ തന്നെ ആന്തരിക സൗഖ്യം പാപവിമോചനവും ലഭ്യമാക്കുവാൻ വിശുദ്ധന് സാധിക്കുന്നു. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒട്ടേറെ പേർ പറയുന്ന ഒരു അത്ഭുതമുണ്ട്. സ്ത്രീകളുടെ സഹായകനാണ് സെൻറ് ജോർജ്. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സമയത്ത് അപകടാവസ്ഥയിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ അത്ഭുത പ്രവർത്തകനായിട്ട് ഒരു ശക്തി സ്രോതസ്സായിട്ട് വിശുദ്ധൻ എത്തിച്ചേരും. ഇപ്രകാരം ഒരു സംഭവം വായിക്കാനിടയായിട്ടുണ്ട്. രാത്രിയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന യുവതി ഒറ്റപ്പെട്ട ഇടവഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മദ്യപന്മാരായിട്ടുള്ള വ്യക്തികൾ അവളെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് എവിടെ നിന്ന് അറിയാത്ത ഒരു കുളമ്പടി ശബ്ദം ഉച്ചത്തിൽ കേൾക്കുകയും അതിശക്തമായിട്ടുള്ള ഒരു പ്രകാശ സ്രോതസ് കടന്നു പോകുകയും അതിനുശേഷം ആക്രമിക്കാനെത്തിയ ആ വ്യക്തികളെ മദ്യപിച്ചെത്തിയ അവരെ കാണാതെ പോവുകയും ചെയ്തു എന്നാണ് ഈ യുവതിയുടെ സാക്ഷ്യം. തീർച്ചയായിട്ടും കുളമ്പടി ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് എത്തിയത് സെൻറ് ജോർജ് ആണ് എന്ന് അവർ സാക്ഷ്യം പറയുന്നു. ഇങ്ങനെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള സംഭവം സ്ത്രീകളുടെ ആവശ്യനേരത്ത് ചാരത്തണയുന്ന മധ്യസ്ഥനാണ് സെൻറ് ജോർജ് ഗീവർഗീസ് പുണ്യവാളൻ. ഒട്ടേറെ വിശേഷണങ്ങളാണ് വിശുദ്ധന് നൽകുന്നത്. രോഗ ശുശ്രൂഷ, വരം ലഭ്യമായിട്ടുള്ള മാനസിക സൗഖ്യം നൽകുന്ന, അതുപോലെ തന്നെ അവശനേരത്ത് എത്തിച്ചേരുന്ന, ധൈര്യം പകരുന്ന വിശുദ്ധൻ ഗീവർഗീസ് പുണ്യവാളൻ. എല്ലാ പീഡകളും സഹിച്ച് മുന്നേറുമ്പോഴും തൻ്റെ സ്നേഹിതനായ ചക്രവർത്തിയെ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ജോർജ് സൈന്യത്തിൽ നിന്നും രാജിവെക്കുവാനും മുതിരുന്നുണ്ട്. എങ്കിലും ഇതര സൈനികരുടെയും ജനവിഭാഗങ്ങളുടെയും പിന്തുണയോടുകൂടെ അദ്ദേഹം പീഡകൾ സഹിച്ചുകൊണ്ട് സൈന്യത്തിൽ തുടരുന്നു. ഡയക്ലേഷ്യൻ ചക്രവർത്തി ജോർജിന് നൽകിയ പീഡകൾ വളരെ വലുതായിരുന്നു. പല പ്രാവശ്യവും അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കൽ ശിക്ഷിച്ച് മരിച്ചു എന്ന് കരുതി തൊട്ടടുത്തുള്ള കിടങ്ങിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ധാരാളം ചീങ്കണ്ണികളും ക്രൂര മൃഗങ്ങളുമൊക്കെ വസിക്കുന്ന ആ കിടങ്ങിൽ നിന്ന് അത്ഭുതകരമായിട്ട് ജോർജ് എഴുന്നേറ്റു വരുന്നുണ്ട്. അതിനുശേഷമാണ് പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടിന്മേൽ ആയിരിക്കുന്ന ജോർജിനെ ശിരച്ഛേദനം നടത്തി ഇല്ലായ്മ ചെയ്യുന്നത്. വിജയത്തിൻ്റെ വിശുദ്ധനായിട്ട്, വിജയം കൊണ്ടുവരുന്ന വിശുദ്ധനായിട്ട് സെൻറ് ജോർജ് അറിയപ്പെടുന്നു. പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെയും
പരീക്ഷയുടെ ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെയും സംരക്ഷകനാണ് സെൻറ് ജോർജ്. ഉന്നതമായ വിജയം കരസ്ഥമാക്കുമ്പോൾ വിശുദ്ധൻ്റെ തിരുശേഷിപ്പിന് സമീപം എത്തി നന്ദി പറയുന്ന വിശ്വാസികൾ ഒട്ടേറെയാണ്. ഒട്ടേറെ രാഷ്ട്രങ്ങളിലാണ് വിശുദ്ധൻ്റെ പേരിലുള്ള ദേവാലയങ്ങൾ നിലകൊള്ളുന്നത്. ഒരുപക്ഷെ ഏറ്റവും അധികം ഒരു വിശുദ്ധൻ്റെ പേരിൽ ദേവാലയങ്ങൾ ഉള്ളത് സെൻറ് ജോർജിൻ്റെ പേരിൽ തന്നെയാണ്. വിരലിൽ എണ്ണാവുന്നതിനും അപ്പുറം രാഷ്ട്രങ്ങളിൽ ഗീവർഗീസ് പുണ്യാളൻ്റെ ദേവാലയങ്ങളും തിരുശേഷിപ്പുകളും സൂക്ഷിക്കുകയും അവിടെ ദിവ്യബലി അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 23 എല്ലാ വർഷവും വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശ്വാസികൾ ഒട്ടേറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടി സമീപിക്കുകയും പരിശുദ്ധതയുടെ പരദീസയിൽ വിശുദ്ധിയിൽ എത്തിച്ചേരുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തൻ്റെ ധൈര്യം കൊണ്ട് ലിബിയയിലെ ഒരു പ്രദേശത്തെ ജനവിഭാഗങ്ങളെ തന്നെ സംരക്ഷിച്ച ധീര സൈന്യാധിപൻ ഇന്നും ജീവിക്കുന്ന ഒരു പോരാളിയായിട്ട് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്ന, ക്രൂരത നിർവഹിക്കുന്ന വ്യക്തികളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വിശുദ്ധനായി വിശ്വാസികളുടെ ഇടയിൽ നിലകൊള്ളുന്നു. ആവശ്യക്കാരന് ഏറ്റവും അടുത്ത സഹായിയായിട്ട് എപ്പോഴും സെൻറ് ജോർജ് വർത്തിക്കുന്നു. നമുക്കും വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് പരിശുദ്ധതയുടെ പരദീസയിൽ എന്ന ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.